നമസ്കാരം. ബ്ലാലിൽ ആൽബിൻ സഹോദരിയെ കൊന്നത് സ്വത്ത് തട്ടിയെടുത്ത് കാമുകിയെ വിവാഹം കഴിക്കുക എന്നത് ലക്ഷ്യമിട്ടാണ് എന്നാണ് കാഞ്ഞങ്ങാട് DYSP വ്യക്തമാക്കുന്നത്. ആസൂത്രണം ആൽബിൻ ഒറ്റയ്ക്കായിരുന്നു. കൃത്യത്തിൽ മറ്റാർക്കും പങ്കില്ല. കാമുകിക്ക് കൊലപാതകത്തെപ്പറ്റി അറിയാമോ എന്ന് വ്യക്തമല്ല എന്നും ഇദ്ദേഹം പറഞ്ഞു വെച്ചു. ഈ മാസം 5ാം തീയതിയാണ് ബ്ലാൽ അരിങ്കല്ലിലെ ഒരിക്കൽ ബെന്നിയുടെ മകൾ ആൻമേരി മരിയ മരിക്കുന്നത്. ഐസ്ക്രീമിൽ എലിവിഷം ചേർത്ത് നൽകി സഹോദരൻ ആൽബിനാണ് ആനിനെ കൊലപ്പെടുത്തിയത്. മാതാപിതാക്കൾ ഉൾപ്പെടെ 3 പേർക്കാണ് ഐസ്ക്രീമിൽ എലിവിഷം ചേർത്ത് നൽകിയത്. കഴിഞ്ഞ 31-ന് വീട്ടിലുണ്ടാക്കിയ ഐസ്ക്രീം ആൽബിൻ ഒഴികെ മറ്റെല്ലാവരും കഴിച്ചു. തുടർന്ന് അവശനിലയിലായ ആൻമരിയയെ മഞ്ഞപ്പിത്തമാണ് എന്ന് കരുതി നാടൻ ചികിത്സ നൽകുകയും ചെയ്തു. സ്ഥിതി ഗുരുതരമായപ്പോൾ 5 സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. ആൻ അന്ന് തന്നെ മരിക്കുകയും ചെയ്തു. ഇതിന് പിന്നാലെയാണ് ബെന്നിയെയും ബെസ്സിയെയും ഛർദിയെ തുടർന്ന് കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുന്നത്. പരിശോധനയിൽ രക്തത്തിൽ എലിവിഷത്തിന്റെ അംശം കണ്ടെത്തുകയായിരുന്നു. അസ്വാസ്ഥ്യമുണ്ട് എന്ന് അഭിനയിച്ചെത്തിയ ആൽബിന്റെ രക്തത്തിൽ വിഷാംശം കണ്ടെത്തിയതുമില്ല. ആൻമരിയയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും വിഷസാന്നിധ്യം തന്നെയാണ് മരണകാരണമായി ഉണ്ടായിരുന്നത്. തുടർന്ന് പോലീസ് വീട്ടിലെത്തി ഐസ്ക്രീം ഉൾപ്പെടെയുള്ളവ ശേഖരിച്ച് പരിശോധനയും നടത്തി. പിന്നീടുള്ള പരിശോധനയിലാണ് ആൽബിൻ അറസ്റ്റിലാകുന്നത്. ആഴ്ചകൾക്ക് മുൻപ് കറിയിൽ വിഷം ചേർത്ത് നൽകുവാൻ ശ്രമിച്ചുവെങ്കിലും പരാജയപ്പെട്ടതിനെ തുടർന്ന് ഐസ്ക്രീമിൽ കലർത്തുകയായിരുന്നു എന്നതാണ് വ്യക്തമാകുന്നത്. ആൽബിൻ ലക്ഷ്യമിട്ടത് സുഖജീവിതം തന്നെയായിരുന്നു. കാമുകിക്കൊപ്പം ജീവിക്കണം എന്നത് മാത്രമായിരുന്നു തൻ്റെ മനസ്സിൽ എന്നാണ് പ്രതി പറഞ്ഞത് എന്ന് പോലീസും പറയുന്നു. ഇൻസ്റ്റഗ്രാമിലൂടെയാണ് പെൺകുട്ടിയെ പരിചയപ്പെട്ടത് എന്നാണ് ആൽബിൻ്റെ കുറ്റസമ്മതം. എന്നാൽ തൻ്റെ വീട്ടുകാർ ഈ ബന്ധത്തിന് തടസ്സമാകുമോ എന്ന് കരുതി ഇതാണ് കൊലയ്ക്ക് കാരണമെന്നും ആൽബിൻ പറഞ്ഞു. ഇതിനു പുറമെ മൊബൈൽ ഫോണിൽ അശ്ലീല വീഡിയോകൾ കാണുന്നത് അനുശത്തി നിരവധി തവണ കണ്ടിട്ടുണ്ട്. ഇത് അച്ഛനെ അറിയിക്കുമോ എന്നും ആൽബിൻ ഭയപ്പെട്ടിരുന്നു. മാത്രമല്ല ആത്മരിയയോടും പ്രതി മോശമായി പലതവണ പെരുമാറാൻ ശ്രമിച്ചിരുന്നു എന്നും പോലീസ് പറഞ്ഞു. പ്ലസ് ടു കഴിഞ്ഞ ഉടൻ വെള്ളരിക്കുണ്ടിലെ ബേക്കറിയിൽ ജോലി ചെയ്തിരുന്ന ആൽബിൻ പിന്നീട് നാട്ടിൽ നിന്ന് പോവുകയായിരുന്നു. ഇതിനിടയിൽ തൊഴിലധിഷ്ഠിതമായ കോഴ്സും ഇയാൾ പൂർത്തിയാക്കിയിരുന്നു. കോട്ടയം ജില്ലയിലെ ഹോട്ടലിൽ ജോലിക്ക് കയറി. ഏറെക്കാലം അവിടെ ജോലിയെടുത്തതിന് ശേഷം ഈ ലോക്ക്ഡൌൺ കാലത്താണ് നാട്ടിലേക്ക് മടങ്ങി വരുന്നത്. പിന്നീട് ഒതുങ്ങി വീട്ടിൽ കഴിയുകയായിരുന്നു ആൽബിൻ. എന്നാൽ നാട്ടിന് പുറത്ത് ഒട്ടേറെ സുഹൃത്തുക്കളുണ്ടായിരുന്നു ആൽബിക്ക് എന്നാണ് പോലീസും പറയുന്നത്. ആൽബിൻ കൊലപാതകത്തിനുള്ള ആദ്യത്തെ ശ്രമം നടത്തിയത് ആഴ്ചകൾക്ക് മുൻപായിരുന്നു എന്നതും വ്യക്തമാണ്. ചിക്കൻ കറിയിൽ എലിവിഷം കലർത്തി കൊലപാതകം നടത്താനായിരുന്നു ആദ്യ പദ്ധതി. എന്നാൽ ഇത് പാളിയതോടെയാണ് ആൽബിൻ പുതിയ വഴി തേടിയത്. ഇതിനായി ഇന്റർനെറ്റിൽ നിന്ന് എലിവിഷം എങ്ങനെ മരണത്തിന് കാരണമാകും എന്നത് സംബന്ധിച്ച പഠനം തന്നെ ആൽബിൻ നടത്തിയിട്ടുണ്ട്. ഈ അറിവ് ഉപയോഗിച്ചാണ് ഐസ്ക്രീമിൽ വിഷം കലർത്തിയത്. വീട്ടിൽ തന്നെ ഇതിനായി ഐസ്ക്രീം ഉണ്ടാക്കുകയും ചെയ്തിരുന്നു. അച്ഛൻ ബെന്നിയും സഹോദരി ആൻമരിയയും ഉണ്ടാക്കിയ ഉടൻ തന്നെ ഐസ്ക്രീം കഴിക്കുകയും ചെയ്തു. ബാക്കി വന്ന ഐസ്ക്രീം പിറ്റേ ദിവസമാണ് അമ്മ ബെസ്സിയും ആൽബിനും കഴിച്ചത്. ഐസ്ക്രീം കഴിച്ച ആൻമരിയയ്ക്ക് ഛർദിയും വയറിളക്കവും വന്നിട്ടും ഐസ്ക്രീമിൽ എലിവിഷം ചേർത്ത കാര്യം ആരും അറിഞ്ഞില്ല. ഇതിനിടയിൽ പിതാവ് ബെന്നിക്കും വയറിളക്കം വന്നു. അപ്പോഴും കൂസലില്ലാതെ ആൽബി നിൽക്കുകയായിരുന്നു. എന്നാൽ നാടിനെ നടക്കിയ ഒരു സംഭവം തന്നെയാണ് ഇത്.